ജീവനുള്ള വസ്തുക്കളെ സൃഷ്ടിക്കുമ്പോഴാ പറയാളെ സൃഷ്ടിച്ചവൻ ജീവജാലങ്ങളെ സൃഷ്ടിച്ചവൻ ജീവജാലുൽ ഞാൻ എന്താണ് പറയേണ്ടത് കാല അപ്പൊ ജുബിർ അലിഹിസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ് കുൽ أن برينا معود بكلمات الله التامات الذي لا يتجاوزهن بر ولا فاجر من شر ما خلق وذرأ وبرأ برأ داني من شر ما خلق وذرأ وبرأ ومن شر ما ينزل من السماء وما شر ما يعرج فيها ومن شر ومن شر ما ذرأ في الأرض وبرأ

തങ്ങൾ വന്ന് ജബരിയിൽ അള്ളാഹുവിന്റെ പരിപൂർണങ്ങളായ കെലിമത്തുകളെ അള്ളാഹുവിന്റെ വചനങ്ങളെ മുൻനിർത്തി ഞാൻ അള്ളാഹുവേ നിന്നോട് കാവൽ ചോദിക്കുകയാണ് എങ്ങനത്തെ വചനങ്ങൾ നല്ല നട നല്ല നിലക്ക് ജീവിക്കുന്നവരും ഫാജിറായി ജീവിക്കുന്നവരോ അല്ലെങ്കിൽ നല്ല നിലക്ക് ജീവിക്കുന്നവരോ തെറ്റായ വഴിയിൽ ജീവിക്കുന്നവരോ ആയ ഒരാൾക്കുമേ മറികടക്കാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ പരിപൂർണങ്ങളായ വചനങ്ങളെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു റബ്ബേ കാവൽ ചോദിക്കുന്നു മിൻഷർ വിള്ളാഹുവെ നീ സൃഷ്ടിച്ച എല്ലാ ഷെറുകളിൽ നിന്നും കാവൽ നൽകണം നീ ഖൽഖ് ചെയ്തത് വറ അവ നീയായിട്ട് പടച്ചുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഷെറില് നിന്ന് ഒമിൻ ഷർവ്യുമായ അൻസുലുമിന ആകാശത്ത് നിന്ന് മേലെ നിന്ന് ഇറങ്ങുന്ന ഷർറുകളിൽ നിന്ന് ഒമിൻ ഷർവ്യമായ റുജുഫിഹ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന ഷെറുകളിൽ നിന്ന് ഒമിൻഷർ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ഷർറുകളിൽ നിന്ന് ഒഷർമായ ഹുറുജുമിൻഹ ഭൂമിക്കുള്ളിൽ നിന്ന് പുറപ്പെടുന്ന വിപത്തുകളിൽ നിന്ന് ഒമിൻ ഷെർഫിത്തൻ ഇല്ലി വന്നഹാർ രാവിൻ്റെയും പകലിൻ്റെയും ഷറുകളിൽ നിന്ന് ി തോ വൻ തോരിക്കന്യ തുറുക്കു ഇല്ലാ തോരിക്കന്യ തുറുക്കു ബിഹൈർ പെട്ടെന്നുണ്ടാകുന്ന വിപത്തുകളിൽ നിന്ന് നന്മയായി പെട്ടെന്നുണ്ടാകുന്നതൊഴികെ അല്ലാതെ വിപത്തുകളായി വരുന്ന പെട്ടെന്ന് ഉത്ഭവിക്കുന്ന എല്ലാ ഷെറുകളിൽ നിന്നും യാ റഹ്മാൻ കാരുണ്യവാനേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറയണം നബിയേ أشرف الخلق صلى الله عليه وسلم تنغلود جبريل عليه السلام چلان برنجودتو أعوذ بكلمات الله التامات التي لا يتجاوزهن بر ولا فاجر من شر ما خلق وذرأ وبرأ ومن شر ما ينزل من السماء وما ومن شر ما يعرج فيها ومن شر ما ذرأ في الأرض وبرأ ومن شر ما يخرج منها ومن شر فتن الليل والنهار ومن كل طارق طارق يطرق يطرق بخير يا ഒരു വചനമുണ്ട് മഹാനായ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ അലി തങ്ങളോട് ചോദിച്ചു ഹൽ ഇൻദകും മാ ലൈസ ഫിൽ ഖുർആാനിൽ ഇല്ലാത്തത് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ അള്ളാഹുവിൻ്റെ വചനങ്ങളല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിത്തുകളെ മുളപ്പിക്കുന്നത് ആരാണോ ജീവജാലങ്ങൾക്ക് ജീവൻ നൽകി ഉണ്മ നൽകി അസ്തിത്വം നൽകുന്നത് ഉള്ളതല്ലാതെ മറ്റൊന്നുമേ ഞങ്ങളുടെ കയ്യിലില്ല ഫഹ്മൻ അള്ളാഹുവിൻ്റെ കിതാബിൽ ചില വചനങ്ങൾക്ക് പ്രത്യേകമായി ചില ആശയങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് അള്ളാഹു ചിലർക്ക് നൽകുന്നുണ്ട് അത് അഴുതങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഫഹമ് അങ്ങനെ കാണൂ അതിൽ പ്രത്യക്ഷമായി നമ്മൾ ആ നോക്കുന്ന വിഷയം അതിലില്ല പക്ഷേ ഉൾക്കാഴ്ചയുള്ളവർക്ക് അതിൽ കാണാൻ കഴിയും അങ്ങനെ അള്ളാഹു നൽകുന്ന ഒരു ഫഹമല്ലാതെ അള്ളാഹിൻ്റെ കിതാബ് തന്നെയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് അതിലാണ് അറിവായ അറിവ് മുഴുവനും കിടക്കുന്നത് എന്ന് പറയാൻ ഫലഖൽ ഹബ്ബ വബറ ഇങ്ങനെ ഹദീഫിൽ രണ്ടിടങ്ങളിൽ വന്നിട്ടുണ്ട് അള്ളാഹുബാരി ആണ് അള്ളാഹുബാരി ആൺ ജീവജാലങ്ങൾ വെറുതെ ഉണ്ടായി നാച്ചുറൽ സെലക്ഷനിലൂടെ ഉണ്ടായി ഡാർവിൻ പറയുന്ന പോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ചില ആൾ വളരെ അതിശക്തരായ സ്പീഷീസുകൾ മറ്റുള്ളവയെ നശിപ്പിച്ചുകൊണ്ട് അവർ മുൻകടന്നു വന്നു ഇങ്ങനെയൊക്കെ പറയുന്ന ഏതെല്ലാം സിദ്ധാന്തങ്ങളുണ്ടോ എല്ലാം എല്ലാം മാറ്റി വെച്ചു അള്ളാഹു പറയുന്നു ഏതൊരു ജീവിയെ അള്ളാഹു പറ പടച്ചിട്ടുണ്ടോ സൃഷ്ടിച്ചിട്ടുണ്ടോ ആ ജീവിയുടെ ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായത് മുഴുവനും അള്ളാഹു നൽകിയിട്ടുണ്ട് എല്ലാം മനുഷ്യൻ അള്ളാഹു പറഞ്ഞയച്ചത് ലിയൂന ഹലീഫത്ത് അള്ളാഹ് അള്ളാഹുവിൻ്റെ പ്രതിനിധിയാവാനാണ് പടച്ചതമ്പുരാൻ എന്താണോ നിർദ്ദേശിക്കുന്നത് അത് അനുവർത്തിക്കാനും പഠിക്കാനും അറിയാനും അതനുസരിച്ച് ജീവിക്കാനുമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് മാരിഫത്തെ കരസ്ഥമാക്കാനാണ് അതിനാഹു ചാല ആവശ്യമായതെല്ലാ മനുഷ്യനും നൽകി ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു മനുഷ്യനെ പഠിച്ചു മനുഷ്യന് ബുദ്ധി നൽകി ചിന്തിക്കാനുള്ള കഴിവ് നൽകി സംസാരിക്കാനും ചോദിക്കാനും ചർച്ച ചെയ്യാനുമുള്ള ബയാൻ അല്ല മഹുൽ ഭയാൻ يا من يحار الفهم <سؤال> في قدرتك وتطلب النفس <سؤال> حِمَى طاعتك وتخفي عن وتخفى وتخفي عن الناس سنا طلعتك وكل الخلق من صنعتك الله ويند نند قدرتك لا كرتش ألوج كمبول منش بودي يا من يحار الفهم في قدرتك അള്ളാഹുവേ നിന്റെ കഴിവുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനുഷ്യബുദ്ധി പരിഭ്രാന്തമായി പോവുകയാണ് നിന്റെ അനുസരണയുടെ ഒരു കാവലല്ലാതെ നിന്നെ നിന്നനുസരിക്കുക എന്നൊരു കാവലല്ലാതെ മനുഷ്യനില്ല തന്നെ അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ പരിശുദ്ധമായ നിന്റെ നിൻ്റെ ജനങ്ങളിൽ നിന്ന് നീ മറച്ചു വെച്ചിരിക്കുന്നു നിന്നെ കാണാൻ കഴിയില്ല കണ്ണുകൾക്ക് ഇവിടെ എല്ലാ സൃഷ്ടികളും അള്ളാഹുവേ നിന്റെ സൃഷ്ടിയാണല്ലോ എല്ലാം നീ സൃഷ്ടിച്ചത് എല്ലാം നീ സൃഷ്ടിച്ചത് എല്ലാറ്റിനും അതിൻ്റെതായ വകുപ്പുകളും അതിൻ്റെതായ വഴികളും അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു എല്ലാം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം തന്നെ വലുതാണ് ചെവിയിൽ അള്ളാഹു നമുക്കൊരു ഫ്ലൂയിഡ് വെച്ചിട്ടുണ്ട് ആ ഫ്ലൂയിഡ് കയ്പ്പാണ് ശരിക്കും കയ്പ്പാണ് എന്തുകൊണ്ടെന്നാൽ ചെവിയിലേക്ക് ഏതെങ്കിലും കൊച്ചു കൊച്ചു ജീവജാലങ്ങളോ ഏതെങ്കിലും പ്രാണികളോ കയറി ചെന്നാൽ അവയ്ക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല ഒന്നുകിൽ അവർ പോരും അല്ലെങ്കിൽ അവിടെ ചത്തുപോകും അള്ളാഹു ചാല കണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള വെള്ളത്തിനെ അള്ളാഹു ഉപ്പുര ചുരുചിയാണ് കൊടുത്തത് ഉപ്പ് രസമുണ്ട് കൺ കൺ കൺതുള്ളികൾക്ക് ഉപ്പുരസമുണ്ട് എന്തിനാണത് കൺപോളകളെ നമ്മൾ ഉപ്പിലിട്ട് സൂക്ഷിക്കുമല്ലോ കൺപോളകളെ കൃത്യമായി കണ്ണിൻ്റെ ഐബോളിനെ വൈറസുകളുടെ അണുക്കളുടെ അറ്റാക്കുകൾ വരാതെ കണ്ണിനെ ശരിക്ക് അള്ളാഹു ഉപ്പ് കൊണ്ട് കഴുകി ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ കണ് കണ്ണിൻ്റെ കണ്ണുനീരിന് ഉപ്പ് രുചിയാൻ വായയിൽ വെള്ളമുണ്ട് അതിന് രുചിയില്ല എന്തുകൊണ്ട് ഭക്ഷണം രുചിക്കണമെങ്കിൽ പിന്നെ അവിടെ വേറെ രുചി പാടില്ല നമ്മുടെ ആ ഉമിനീരിന് വേറെ രുചിയാണെങ്കിൽ ഭക്ഷണത്തിന്റെ യഥാർത്ഥ രുചി നമുക്ക് മനസ്സിലാക്കാൻ കഴിയ കഴിയാതെ പോകുമായിരുന്നു അല്ലാറൂൻ നിങ്ങളുടെ ശരീരത്തിലും അള്ളാഹു നിങ്ങൾക്ക് എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ലേ വളരെ പെർഫെക്റ്റ് ആയിട്ട് അള്ളാഹു മനുഷ്യനെ പഠിച്ചു അവറ്റ സംശയം വരും എന്നാൽ പിന്നെ കണ്ണു കാണാത്തവരുണ്ടല്ലോ ഭൂമിയിൽ ചെവി കേൾക്കാത്തവരുണ്ടല്ലോ സംസാരിക്കാൻ പറ്റാത്തവരുണ്ടല്ലോ നടക്കാൻ പറ്റാത്തവരുണ്ടല്ലോ കിടപ്പിലാകുന്നവരുണ്ടല്ലോ ശാരീരികമായി ഡിസബിലിറ്റി ഉള്ളവർ നമ്മളവിടെ അവരൊക്കെ ഡിസേബിൾഡ് എന്നൊരിക്കലും പറയില്ല അവരെയൊക്കെ വിളിക്കേണ്ടത് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നാണ് വ്യത്യസ്തമായ കഴിവുള്ളവർ എന്നാണ് ഇപ്പോൾ യു എയിലൊക്കെ ഡിസേബിള് അല്ലെങ്കിൽ ഹാൻഡിക്യാപ്പ് അങ്ങനത്തെ വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ അസ്ഹാബുൽ ഹിമം എന്നാണ് പറയുക ബാത്റൂമിന് മുമ്പിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അസ്ഹാബുൽ ഹിമം പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ വലിയ മനക്കരുത്തുള്ള ആളുകൾക്കുള്ളതാണ് ഈ പാർക്കിംഗ് അല്ലെങ്കിൽ ഈ ഇടം കണ്ടില്ലേ അസ്ഹാബുൽ ഹിമം ഡിറ്റർമിനേഷൻ മനഃക്കരുത്തുള്ളവര് അള്ളാഹു എന്തിനത് ചെയ്തു അല്ലാഹു ഖാലിഖു ഷൈ അല്ലാഹു ഏതെല്ലാം സൃഷ്ടിക്കുന്നുണ്ടോ ഏത് അല്ലാഹു ചെയ്യുന്നുണ്ടോ അതിനൊക്കെ അള്ളാഹുവിനൊരു ഹെക്കുമത്തുണ്ട് ചില ഹെക്കുമത്ത് നമുക്ക് മനസ്സിലാവും മനസ്സിലായത് നമുക്ക് ബോധിക്കുന്നു അല്ലാത്തത് അള്ളാഹുവിനേൽപ്പിക്കുന്നു റബ്ബേ ഞങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷേ നിനക്കതിൽ ഹെക്കുമത്തുണ്ട് അള്ളാഹു ഒന്നും വെറുതെ പടക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഓപ്പോസിറ്റുകൾ അള്ളാഹു സൃഷ്ടിക്കുന്നു എന്നത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രാവുണ്ടോ അവിടെ പകലുണ്ട് നല്ലതുണ്ടോ ചീത്തയുണ്ട് ഭംഗിയുള്ളതുണ്ടോ ഭംഗിയില്ലാത്തതുണ്ട് മനുഷ്യർക്കിടയിൽ പോലും സ്ഥാനവ്യത്യാസങ്ങളുണ്ട് ഉന്നത സ്ഥാനമുള്ളവരുണ്ട് തീരെ സ്ഥാനമില്ലാത്തവരുണ്ട് ദരിദ്രവരുണ്ട് നല്ല മുതലാളിമാരുണ്ട് ആരോഗ്യമുള്ളവരുണ്ട് ആരോഗ്യം ഇല്ലാത്തവരുണ്ട് ബുദ്ധിയുള്ളവരുണ്ട് ബുദ്ധി ഇല്ലാത്തവരുണ്ട് ഒരു മത്താണ് ആ രീതിയിൽ പരിപൂർണമായ ശരീര വടിപ്പൊത്ത ആളുകളുണ്ട് അത് ഇല്ലാത്തവരുണ്ട് അള്ളാഹുവിൻ്റെ ചില ഹെക്കമത്തുകളിൽ ഒന്ന് ഇതെല്ലാം പൂർണ്ണതയിൽ നൽകപ്പെട്ട ആളുകൾ ഇത്തരം ആളുകളെ കാണുമ്പോൾ അള്ളാഹു തങ്ങൾക്ക് ചെയ്തതെന്ന് അമ്മത്തുകളെ ഓർക്കാൻ വേണ്ടിയാണ് എന്ന് പറയാനാണ് അള്ളാഹുവേ നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എൻ്റെ കണ്ണുകളുടെ കാഴ്ചയെ എടുത്തുകളയാൻ നിനക്ക് കഴിയുമായിരുന്നു റബ്ബേ നീ അത് ചെയ്തിട്ടില്ലല്ലോ എൻ്റെ കൈകാലുകൾക്ക് നടക്കാനുള്ള കഴിവ് എൻ്റെ അത്ര പോലും പ്രായമില്ലാത്തവർ എൻ്റെ അത്ര പോലും വയസ്സില്ലാത്തവർ എത്ര ആളുകൾക്ക് നടക്കാൻ കഴിയാതിരിക്കുന്നു ഇരിക്കാൻ കഴിയാതിരിക്കുന്നു ബാക്ക് പെയിനായിട്ട് ബെഡ്റിഡനായി കിടക്കുന്ന എത്ര ആളുകൾ അള്ളാഹുവേ നീ എനിക്ക് ആ ഒരവസ്ഥ വരുത്താതെ നീ എനിക്ക് ഞമ്മത്ത് തന്നല്ലോ എന്ന് നാവിൽ ശുക്ർ വരാൻ അള്ളാഹു ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് അവർക്ക് ലഭിച്ചതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ഇതൊരു വലിയ അനിവാര്യതയാണ് അങ്ങനെ ഒരു ന്യൂനത കണ്ടില്ല എങ്കിൽ പൂർണ്ണതയുടെ വാല്യൂ അതിൻ്റെ മഹത്വം മനുഷ്യനറിയാതെ പോകും ഒരു ഹിക്മത്ത് അതാണ് പിന്നെ ആ പ്രയാസം അനുഭവിക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്നൊരു ഇപ്തില ആണ് അള്ളാഹു നൽകുന്നൊരു പരീക്ഷണമാണ് അള്ളാഹുവിനോട് അങ്ങോട്ട് ചോദ്യമല്ല നീ എന്തിനത് ചെയ്യുന്നു പക്ഷെ നമ്മളോട് ചോദ്യമുണ്ട് അള്ളാഹു അങ്ങനെ ചെയ്തു ചില ആളുകളെ അള്ളാഹു അതിനെ തെരഞ്ഞെടുത്തു അവരെങ്ങാനും ക്ഷമിക്കുകയാണെങ്കിൽ പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുകയും ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ യക്കൂലൂൻ അവരെ പറയും എന്താ വ ഇലൈഹി അള്ളാഹുവേ ഞങ്ങളെല്ലാം നിനക്കുള്ളവരാണ് ഉറപ്പേ ഞങ്ങൾ നിന്നിലേക്ക് തിരിച്ചു പോരുന്നവരാണ് ആയത്തിൻ്റെ തുടക്കം ും തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും ഇപ്പോഴും പേടി ചുരു പറയില്ലേ മുമ്പൊക്കെ ഭയങ്കര ധൈര്യമായിരുന്നു ഇപ്പൊ ആ ധൈര്യക്ക് പോയി ഭയങ്കര പേടിയാണ് ചില രാജ്യത്തൊന്നാകെ പേടി മനസ്സിനുള്ളിൽ ഒരു ഭയം എന്താണ് എന്താണ് സംഭവിക്കുക എന്തായിരിക്കും അടുത്ത ഭാവി നമ്മുടെ മക്കളെ കാലാവുമ്പോൾ എന്താവും ഹൗഫ് അള്ളാഹുവിൻ്റെ രീതിയാണ് അതുണ്ടാവും വിശപ്പ് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും അംവാൽ സമ്പത്ത് കുറച്ചു അള്ളാഹു പരീക്ഷിക്കും അതൊരു പരീക്ഷണമാണ് ഇപ്പം ജോലി നഷ്ടപ്പെടുമ്പോൾ അങ്ങനെ സംഭവിക്കും അത് അള്ളാഹുവിൻ്റെ ഒരു ഇപ്തില ആണ് അതിലൊന്നും അല്ല ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ കോപം കോപുണ്ടായതിൻ്റെ പേരിൽ അങ്ങനെ സംഭവിച്ചു അങ്ങനെയൊന്നും പറയാനോ ചിന്തിക്കേണ്ട ആവശ്യമില്ല തെറ്റ് ചെയ്യുന്ന ആളുകളാണോ തിന്മ ചെയ്യുന്ന ആളുകളാണോ അവർക്കത് അതാബാണ് അല്ലാത്ത ഒരാൾ ആൾക്ക് ജോലി നഷ്ടപ്പെട്ടു അതൊന്നും ഒരു കുരുത്തക്കേടാണെന്നൊന്നും പറയാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഇബ്തില ആണ് അത്രേതിനർത്ഥം കൊടുക്കേണ്ടതുള്ളൂ അള്ളാഹുവിൻ്റെ ഒരു ഇബിത്തില വിധേയമായി അത് കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു നീക്കി കൊടുക്കും ഇബ്തിലാവുകൾ വരും വൽ നക്സിൽ ശരീരത്തിൽ എന്തെങ്കിലും കുറവ് വരും പൂർണ്ണ ആരോഗ്യമുണ്ടായിരുന്ന അവയവങ്ങൾക്ക് ആരോഗ്യം നഷ്ടപ്പെടും കാഴ്ച നഷ്ടപ്പെടുന്നു കേൾവി കുറഞ്ഞ് കുറഞ്ഞു പോകുന്നു നടക്കാൻ കഴിയാതെ പോകുന്നു ഓടാൻ പറ്റാതായി പോകുന്നു ഇരിക്കാൻ പറ്റാണ്ടായി പോകുന്നു ഇതൊക്കെ നക്സുകളാണ് ന്യൂനതകളാണ് അള്ളാഹു ചിലത് അങ്ങനെ വരുത്തി വെക്കുന്നു എന്നിട്ട് പറഞ്ഞു സ്വാബിരീൻ ക്ഷമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം ആരാ ക്ഷമി ക്ഷമിച്ചിട്ട് എന്താ പറയേണ്ടത് അല്ല ദുസീബത്തും കാലൂ കാലൂ ഇന്നാലില്ലാഹിൻ അവർ പറയും ഇന്നാലില്ലാഹ്യൻ ഒരു ടെർമിനേഷൻ ലെറ്റർ വന്നു അല്ലെങ്കിൽ ഒരു വാർണിംഗ് ലെറ്റർ വന്നു ജോലി പോവുക എന്ന് വന്നു ഇന്നാലില്ലാഹിവ ഇന്ന ഇലഹിറാജു ഇതൊരു മുസീബത്താണ് പക്ഷെ ആ മുസീബത്ത് അള്ളാഹുദ്ദീ കണക്കാക്കിയതാണ് ഇന്നാലില്ലാ ഏതൊരു മുസീബത്തിൻ്റെയും അവസാനം ഒരാൾ മരിക്കുന്ന അതാണ് ഏറ്റവും വലിയ സംഭവം ഇന്നാലില്ല ഞങ്ങളൊക്കെ നിനക്കുള്ള ആൾക്കാരല്ലേ ഓ ഇന്ന ഇലഹിറാജി ഒഴുവിൻ ഞങ്ങൾ നിന്നിലേക്ക് ഇന്നില്ലെങ്കിൽ നാളെ തിരിച്ചു പോരണ്ടേ ഞങ്ങൾ നിന്നിലേക്ക് തിരിച്ചു പോരാനുള്ളവരല്ലേ ഒഴുൻ എന്ന് പറയുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കു പരീക്ഷണം അനുഭവിക്കുന്നവര് രോഗം വന്നു സുഖം വന്നു ഇതൊന്നും നമ്മൾ ഒറ്റടിക്ക് നമ്മൾ ആരെയും അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് എന്ന് പറയരുത് ഇപ്പം ക്യാൻസർ വന്നു അതൊരു ശിക്ഷയൊന്നുമല്ല അങ്ങനെ പറയരുത് മ്മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഭിത്തില അള്ളാഹുൻ്റെ പരീക്ഷണമാണ് ഫാജിറായ ഒരാളാണ് ആരാണേ ഫാജിർ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യാൻ അശേഷം മടിയില്ലാതെ പരസ്യമായി തെറ്റ് ചെയ്ത് നടക്കുന്ന ആൾ അത്തരക്കാർക്ക് അത് ആദാപാണ് അല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളങ്ങ് ചുഴിഞ്ഞ് അന്വേഷിച്ചിട്ട് വേറെ എന്തെങ്കിലും കുരുത്തക്കേണ്ട കാരണങ്ങളുണ്ടോ ഇതൊന്നും നോക്കി അടക്കേണ്ട പണി നമ്മുടേതല്ല നമ്മളത് ചെയ്യരുത് ഇപത്തിൽ ആവുകളാണ് ഉള്ളൂ നല്ല നല്ല സ്വാലിഹിങ്ങൾ കത്തി കത്തിക്കൊണ്ട് കുത്തേറ്റ് മരിച്ചിട്ടില്ലേ മഹാൻ അഴി ഫാറൂഖി അള്ളഹു സുഹാബിമാർ രഹുമാൻ തങ്ങൾ ഖുർആൻ കുർആനോതുമ്പോഴാണ് വല്ല കുഴപ്പമുണ്ടായിട്ടാണോ അല്ല അലീബ് നബീ സു അലി ഖലദി അള്ളാഹുവിനു ശത്രുക്കളുടെ കുത്തേറ്റുകൊണ്ട് മരിച്ചവരാ അസ്കരിക്കുമ്പോൾ അപ്പോൾ അള്ളാഹുവിൻ്റെ ഇബിത്തിനാഹുകൾ ഏതൊക്കെ രീതിയിലാണ് നമുക്കറിയില്ല നമ്മളാരും അതിൽ ജഡ്ജ് ചെയ്യരുത് അത് നമ്മുടെ ജോലിയല്ല നമുക്ക് തർഹം വേണം മനസ്സിൽ കരുണ തോന്നണം പാവം കേട്ടോ അള്ളാഹു സലാമത്ത് ചെയ്യട്ടെ വിഷമത്തിലാണ് അള്ളാഹു അള്ളാഹു വളരെ പെട്ടെന്നവർക്ക് ഒരു ആശ്വാസം നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ് മുക്മിനിങ്ങളുടെ കൽബിൽ നിന്ന് വരേണ്ടത് നാവിൽ നിന്ന് വരേണ്ടത് ഫാചിങ്ങളാണെങ്കിൽ പോലും നമുക്കത് പറയാൻ പാടില്ല നമുക്കറിയില്ലല്ലോ ആൾ ഫാജിരാൻ ഒരു പക്ഷേ തലേന്ന് രാത്രിക്ക് രാത്രി അയാൾ തോപ് ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ നമുക്കറിയില്ല അങ്ങനെ ഒരാളുടെ പേരിലും നമ്മൾ എന്ത് ചെയ്യരുത് കുത്തക്കേട് എന്ന് പറഞ്ഞ സംഭവം വെച്ച് കെട്ടി കൊടുക്കരുത് ഇന്ന് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട് വല്ലാണ്ടൊരു ടെൻഡൻസി ഉണ്ട് അങ്ങനെ അത് ചെയ്യേണ്ട ആവശ്യമില്ല മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പൊക്കിയിട്ട് എന്തോ അങ്ങനെ പറഞ്ഞാലേ സമാധാനമാവുള്ളൂന്ന് അങ്ങനെ സംഭവമില്ല കലിമ ചൊല്ലി ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞത് മുമ്മിനായ മനുഷ്യൻ്റെ ഒരു അടയാളമാണ് അതില്ലാതെയും മരിക്കാം വെള്ളിയാഴ്ച രാവിലെ തന്നെ മരിക്കണമെന്നില്ല ചൊവ്വാഴ്ചയും മരിക്കുക എത്ര മഹാന്മാർ ചൊവ്വാഴ്ച്ചയും ശനിയാഴ്ചയും ബുധനാഴ്ച മരിച്ചിട്ടുണ്ട് അതൊന്നും വിഷയമല്ല അവരും അള്ളാഹും തമ്മിൽ അലാക്കത്ത് ബന്ധം എങ്ങനെയുണ്ട് അതിനനുസരിച്ചിരിക്കുമത് നമ്മളാ ഒരു എന്ത് ചെയ്യരുത് പൊടിപ്പും തുമലും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കറാമത്ത് ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല ഉള്ളതുള്ളതുപോലെ അത്രയും വേണ്ടു അത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് അല്ലാത്തുസക്കും നമ്മൾ ആരെയും പുണ്യവാളന്മാരായിട്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് പാടില്ലെന്നാണ് അത് അള്ളാഹു ഒലഅനുസക്കി അലല്ലാഹി അഹദ അത് പഠിച്ചവനെ മാത്രമുള്ള വിഷയമാണ്